എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പകല് വർക്ക് ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധയോടെ എനിക്ക് എന്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ സമയത്ത് ഉറക്കം കുറച്ച് നഷ്ടപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഉറക്കം കുറവാണല്ലോ. അതാ നീ അങ്ങനെ പറഞ്ഞത്. കല്യാണ ശേഷം നിന്റെ ഉറക്കം ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? അതേപറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കല്യാണി കാണുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, കല്ലൂനെ പോലൊരു കുഞ്ഞ് നിങ്ങൾക്കും വേണ്ടേന്ന്. എന്നെങ്കിലും ആ ആഗ്രഹമൊക്കെ നടക്കുമായിരിക്കും അല്ലേ? അടുത്ത ജന്മത്തിലെങ്കിലും. സർ, ഇന്ന് മുല്ലപ്പൂക്കാരി കാണുന്നില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ആ കുട്ടയിലുള്ള മുല്ലപ്പൂ മുഴുവൻ എനിക്ക് വാങ്ങി തരുമായിരുന്നു. അതിന് നിന്റെ തലയ്ക്ക് കുട്ടയുടെ അത്ര വലിപ്പമൊന്നുമില്ലല്ലോ. നിന്റെ തലയെ കൊള്ളുന്ന മുല്ലപ്പൂ പോരെ. വിഷയം മാറ്റാൻ മിടുക്കനാ കേട്ടോ. നീ മറിച്ച വിഷയം ഉണ്ടാക്കാൻ മിടുക്കിയ. ഞാൻ എന്ത് വിഷയം ഉണ്ടാക്കിയാലും ആൾക്കാരുടെ ബലഹീനത ഒരിക്കലും ചൂഷണം ചെയ്യാറില്ല. ഇനിയിപ്പോ നിന്റെ ചേച്ചിക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോ നിനക്ക് വലിയ മനപ്രയാസമായിരിക്കുമല്ലോ. അവൾക്ക് പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണവും ഇല്ലെന്ന അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നു. അതെനിക്കും തോന്നിയിട്ടുണ്ട്. അമ്മയും മുത്തശ്ശിയും പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഈ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഇതിനു മുന്നേ അനുഭവിച്ചറിഞ്ഞ ആളാണ് ആദർശെന്നും തോന്നുന്നുണ്ടല്ലോ സംസാരം കേട്ട. സ്വന്തം ഭാര്യ അമ്മയാകാൻ പോകുമ്പോഴേ ഏതൊരു ഭർത്താവിനും അതേപ്പറ്റിയൊക്കെ തിരിച്ചറിവുണ്ടാവൂ. പിന്നെ എന്റെ ചേച്ചിയുടെ കാര്യം ഞാൻ പറയാം. എന്റെ അമ്മയുടെ സ്വഭാവം പകർത്തിയ പോലെയാ എന്റെ ചേച്ചി. ഇപ്പൊ അമ്മ മാറി, അച്ഛനും നന്ദുമൊക്കെ പണ്ടേ പാവങ്ങളാ. എന്റെ വീട്ടില് അല്പസ്വല്പം കള്ളം പറയുന്നതും തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നതും എന്റെ ചേച്ചി മാത്രാ. അതാ എന്നെ പലപ്പോഴും വിഷമിപ്പിക്കുന്നത്. എന്നാലും അവള് നിന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കാറില്ലേ? അത് ചേച്ചിയുടെ നല്ല സ്വഭാവമാണോ? സ്വന്തം വീട്ടിൽ പോകുന്നതും മാതാപിതാക്കളെ കാണുന്നതും ഏതൊരു മക്കൾക്ക് സന്തോഷമല്ലേ ആദർശേട്ടാ? എപ്പോഴെങ്കിലും അതൊക്കെ വേണ്ടേ? സംസാരം നിർത്ത്. ഇനിയിപ്പോ അതേപ്പറ്റി സംസാരിച്ച് അടുത്ത വഴക്കിലേക്ക് പോകണ്ട.